ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഞാൻ യൂസ് ചെയ്ത കുറച്ച് ടിപ്സാണ്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾസോ, ബിക്കോസ് ദോസ് തിങ്സ് ചേഞ്ച്ഡ് മൈ ലൈഫ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 തിങ്സ് ടു ബി ഹാപ്പി ഇൻ ലൈഫ്, അതാണ് ആക്ച്വലി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലേ. ബട്ട് പലപ്പോഴും നമുക്കത് പറ്റാറില്ല. നമ്മുടെ ലൈഫിലുണ്ടാവുന്ന സ്ട്രെസ് ആവാം, സ്ട്രെയിൻ ആവാം, ഓഫീസിലെ പ്രഷർ ആവാം, ഫാമിലി ഇഷ്യൂസ് ആവാം. ബട്ട് സ്റ്റിൽ ഈ എല്ലാ ഇഷ്യൂസിൻ്റെ ഇടയിലും ഹൗ ക്യാൻ ബി ഹാപ്പി, അതാണ് നമ്മുടെ ലൈഫ് സക്സസ് ആവാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലൈഫ് സക്സസ് ആവാമെന്ന് മാത്രമല്ല, ആക്ച്വലി നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും എപ്പോഴും നല്ലതാണ് അല്ലേ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത്. സോ അതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഉണ്ട്, 4th and 5th points. സോ ജസ്റ്റ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ് ആൻഡ് ട്രൈ ദീസ് ട്രിക്സ് ആൻഡ് ടിപ്സ് ഇൻ യുവർ ലൈഫ് ഓൾസോ, സോ യു ക്യാൻ ബി ഓൾസോ ബി ഹാപ്പി ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ലവ് യുവർ സെൽഫ്. ട്രൈ ടു ലവ് യുവർ സെൽഫ്. നമുക്ക് എല്ലാവർക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. നമ്മുടെ പാരൻസിനാണെങ്കിലും പാർട്ട്നേഴ്സിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും വേണ്ടി വി ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ ദം ഓൾസോ. ബട്ട് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് യു ഹാവ് ടു അക്സെപ്റ്റ് ആർ സെൽഫ്. നമുക്ക് എന്താണോ, നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ എങ്ങനെയാണോ ഉള്ളത് ആ സെയിം വേയിൽ വി ഷുഡ് അക്സെപ്റ്റ് ആർ സെൽഫ്. അപ്പോഴാണ് നമ്മുടെ ലൈഫ് കുറേ കൂടി ഈസി ആയിട്ട് മാറുള്ളൂ. നമ്മുടെ കുറവുകൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർത്തിരിക്കുവാണെങ്കിൽ വി ക്യാൻ ബി ഹാപ്പി ഇൻ ലൈഫ്. നമുക്ക് എന്താണോ കറൻ്റ്ലി ഉള്ളത്, നമ്മുടെ ലുക്ക് ആണെങ്കിലും നമ്മുടെ ബിഹേവിയർ ആണെങ്കിലും നമ്മുടെ വേ ഓഫ് സ്പീക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, ഫസ്റ്റ് തിങ് വി ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അതിൽ കൂടിയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഫസ്റ്റ് വി ഷുഡ് ഗെറ്റ് ടു നോ ആർ വാല്യൂ. അങ്ങനെ ഒരു കാര്യം, നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ലെവൽ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വയം വാല്യൂ നമ്മൾ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് പിന്നീട് ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഇഫ് വി ഹാവ് കോൺഫിഡൻസ് ദെൻ വി ക്യാൻ ഡു മിറാക്കിൾസ്. ഫസ്റ്റ് തിങ് വി ഷുഡ് അക്സെപ്റ്റ് അവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണോ ആ ഒരു സെയിം രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഈസിയാവും. ടിപ്പ് ഞാൻ ലൈഫിൽ ട്രൈ ചെയ്തിട്ടുള്ളത് എൻജോയ് ദ പ്രസന്റ് മൊമെന്റ്. പറയാൻ ഭയങ്കര ഈസിയാണല്ലേ, നമ്മുടെ പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യണം, പാസ്റ്റ് മറക്കണം, ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് വറി ചെയ്യരുത് പറയുമ്പോൾ ഈസിയാണ് എല്ലാവർക്കും. ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങളും കരുതണ്ട, മോൻ ഞങ്ങൾക്ക് അറിയാം പ്രസന്റ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യണം, ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നത്. ബട്ട് ലൈഫിന്റെ ഒരു നമ്മൾ യൂഷ്വൽ നമ്മുടെ ലൈഫിലേക്ക് കടക്കുമ്പം ഇറ്റ്സ് നോട്ട് ഇൻ ഈസി തിങ് എന്ന് നിങ്ങൾ ചിലപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ബട്ട് നമ്മളത് ട്രെയിൻ ചെയ്തെടുക്കുവാണെങ്കിൽ വി ക്യാൻ ബി ഹാപ്പി ഇൻ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഇൻ അവർ ലൈഫ്. നമ്മുടെ പലരുടെ ലൈഫിൽ ഭയങ്കര മോശമായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില മെമ്മറീസ് നമുക്കുണ്ടാവും, ബാഡ് പാസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായിക്കാണും, പലർക്കും ഉണ്ടായിക്കാണും. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി ഹാവിങ് ഇറ്റ്. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല പാസ്റ്റില് ബാഡ് മെമ്മറീസും നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുള്ളത്, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ഹാവിങ് ഇറ്റ്. ലോട്ട്സ് ഓഫ് പീപ്പിൾ ആർ ഫേസിങ് ദിസ് ഇഷ്യൂ. അപ്പം നമുക്ക് പാസ്റ്റ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഓൺ എ ഡെയിലി ബേസിസ്. കിടക്കാൻ പോകുമ്പോഴും രാവിലെ എണീറ്റാലും പണ്ടത്തെ കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ് ബ്രെയിനിൽ അത് സ്റ്റോർ ആവും. പിന്നെ നമ്മൾക്ക് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാഡ് മെമ്മറി നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴാണോ നമ്മളത് ആ ഒരു ബാഡ് മെമ്മറീസ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്, അത് നമുക്ക് ഈസി അല്ല, കുറച്ച് ടൈം എടുത്തിട്ടേ പറ്റുള്ളൂ എന്തായാലും. അങ്ങനെ നമ്മൾ നമുക്ക് ആ ഒരു ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ഓർക്കുന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലൈഫിൽ ബിസി ആയിട്ടിരിക്കണം അല്ലേ. നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് വി ഹാവ് ടു ബി ബിസി ഇൻ അവർ ലൈഫ് ഓൾ ദ ടൈം. ദർ ഈസ് എ സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലം, റൈറ്റ്? ലൈക്ക് വേറെ എന്തെങ്കിലും ജോബിന് പോകുന്നില്ല, ഇഫ് യു ആർ സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം, നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ ബിസി ആയിട്ടിരിക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പം ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യണം. ഇപ്പോൾ കുക്കിംഗ്, ഗാർഡനിങ്, നമുക്ക് ഒരുപാട് ഹോബീസ് നമ്മുടെ തന്നെ ഹിഡൻ ടാലൻസ് ഒരുപാടുണ്ടാവും. നമുക്ക് അതൊക്കെ വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടി തട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് ലൈഫിൽ ബിസി ആയിട്ടിരിക്കാൻ പറ്റും ഇഫ് യു ആർ സിറ്റിംഗ് അറ്റ് ഹോം. ഇനി അതല്ല, ജോബിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ബിസി, ബട്ട് അവർക്ക് എപ്പോഴാണോ ഫ്രീ ടൈം കിട്ടുന്നത് ആ ടൈമിലായിരിക്കും അവർ ഇതുപോലത്തെ ബാഡ് മെമ്മറീസ് ഒക്കെ ചിന്തിച്ച് നമ്മളൊരു വൃത്തികെട്ട ഒരു സ്റ്റേറ്റിലേക്ക് എത്തണം അല്ലേ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് വരെ. ലൈഫിലുണ്ടായിട്ടുള്ള
ബാഡ് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഓർത്ത് ഓർത്ത് ലൈഫ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുവാണ് ആക്ച്വലി ആ ഒരു ടൈമിൽ സംഭവിക്കുന്നത്. അപ്പം ഇപ്പോഴും പാസ്റ്റിനെ പറ്റി ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നമ്മൾ പതിയെ പതിയെങ്കിലും ആ ഒരു പാസ്റ്റ് മെമ്മറീസൊക്കെ എന്താണ് മറക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മൾ മറക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ബാഡ് മെമ്മറീസ് അല്ലെങ്കിൽ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി ഓർത്തിട്ട് ഒരു വാല്യൂ നമ്മുടെ ലൈഫിലില്ല, നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യാണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അത് ഓക്കെ ആണ് ഫോർ സം ടൈം, നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്യണ ഒരു ടൈം വരെ. ബട്ട് ആ ബാഡ് മെമ്മറീസ് നമ്മുടെ ലൈഫ് ലോങ് കൂടെ കൊണ്ട് നടന്ന് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രസന്റ് ടൈം ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. അതാണ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ദ സെയിം മിസ്റ്റേക്ക് ആൻഡ് ഐ വാസ് ഓൾസോ ഡൂയിങ് ദാറ്റ് ബിഫോർ. ആൻഡ് ഞാൻ വൺസ് ഞാനത് ട്രെയിൻ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ തന്നെ എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ സ്ട്രെസ്ഫുൾ ആയിരുന്ന ടൈമിൽ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് പാസ്റ്റിൽ ബാഡ് മെമ്മറീസ് ഒന്നുമില്ല എങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള ചില കൊമൻസ് ആവാം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മനസ്സിൽ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് വറി ചെയ്തിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പം നമ്മൾ കുക്കിംഗ് ആണെങ്കിലും പഠിക്കുവാണെങ്കിലും ഇനിയിപ്പോൾ ജോബ് ചെയ്യുവാണെങ്കിലും എത്ര ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിലും അവിടെ ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ മോർ പ്രൊഡക്ടിവിറ്റി നമുക്ക് അവിടെ കിട്ടും. എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അവിടെ പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അതല്ല ലേസി ആയിട്ട് നമ്മൾ കുറച്ച് ടൈം അത് ചെയ്തു അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മൊബൈലൊക്കെ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കയറിയിരിക്കുവാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യണേ. അല്ല, അത് ജോബ് ചെയ്യുവാണെങ്കിലും സെയിം തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ജോബാണോ കറന്റ്ലി നമ്മൾ എന്തൊരു കാര്യത്തിലാണോ നമ്മൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് ആ കാര്യം പ്രസന്റ് മൈൻഡായിട്ട് ആബ്സെന്റ് മൈൻഡായിട്ടല്ല പ്രസന്റ് മൈൻഡായിട്ട് നമ്മൾ എന്താണ് ഫുൾ എഫേർട്ട് എടുത്ത് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ബോധരേണ്ട കാര്യമില്ല. ആക്ച്വലി അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. അതല്ല നമ്മൾ വർക്ക് മര്യാദക്ക് ചെയ്തിട്ടില്ല, ഇൻ കേസ് നമ്മൾ ചെയ്തില്ല, നമ്മൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? സീറോ ആണ് റിസൾട്ട്. ഇപ്പോൾ കുറേ പേരുണ്ട്, ഈവൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജോബ് ചെയ്യണവർ മാത്രമല്ല, ഈവൻ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് വറി ചെയ്തിട്ട് ദേ വിൽ ബി ഗെറ്റിംഗ് മോർ ഡിസീസസ്. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് വരാനില്ല. നാളെ നടക്കാനുള്ളത് എന്ത് കാര്യമായിക്കോട്ടെ അത് നടന്നിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ഇന്ന് വറി ചെയ്ത് നമ്മൾ ഇന്ന് ടെൻസ്ഡ് ആയിട്ട് ഒരു റിസൾട്ടും അതിൽ വരാൻ പോകുന്നില്ല. സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യുവർ പാസ്റ്റ് മെമ്മറീസ് ആൻഡ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ലീവ് ദ മൊമെൻറ്റ്. പ്രസന്റ് മൊമെൻറ്റിൽ നമ്മൾ എന്താണോ, നമ്മൾ ആരുടെ കൂടെയാണോ, പാരൻസിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കൂടെയാണോ ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് പ്ലേസിലാണോ എവിടെയാണോ ആ ഒരു മൊമെൻറ്റ് നമ്മൾ ചെറിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് നമ്മൾ കുറേ കൂടി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും കാര്യങ്ങളെല്ലാം. ഒരുപാട് ടെൻഷൻ എടുക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരുപാട് അൺഹാപ്പി ലൈഫ് പിന്നെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് വരുന്നില്ല. നമ്മൾ അലട്ടുന്ന എന്തൊരു പ്രശ്നമായിക്കോട്ടെ ഒരുപാട് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ എന്തായാലും. ഇപ്പം നമുക്ക് പറയുന്ന പോലെ അത്ര ഈസി അല്ല. വെൻ ദ ഇഷ്യൂസ് ആർ കമ്മിങ് ലൈക്ക് വി നീഡ് ടു ഫേസ് ഇറ്റ്. അത് ദാറ്റ് ഇസ് നോട്ട് ആൻ ഈസി ജോബ്. അപ്പം എന്താണോ മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ദ സെയിം തിങ് ഇഫ് യു ആർ ഡൂയിങ് ടു അതേഴ്സ് ദെൻ ഓട്ടോമാറ്റിക്കലി വി വിൽ ഓൾസോ ഗെറ്റ് ഇറ്റ് ബാക്ക്. അപ്പം അതായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നത്. ഇപ്പം ഇറ്റാണിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജോബിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിലും അല്ലാതെയും എന്തെങ്കിലും ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിൽ കൂളായിട്ടിരിക്കാനായിട്ട് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൂളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ലൈഫ് വിൽ ബി സോ പീസ്ഫുൾ. ആൻഡ് തേർഡ് പോയിന്റ് ഈസ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യരുത്. ഇഫ് യു ആർ ഹെൽപ്പിംഗ് ടു അതേഴ്സ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്തൊരു ഹെൽപ്പ് ആയിക്കോട്ടെ ഇപ്പം നമ്മളൊരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സെയിം റിസൾട്ട് അല്ലെങ്കിൽ അവരും നമുക്ക് ഇതുപോലെ തന്നെ നാളെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഇപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഒരു അതർ പേഴ്സണെ നമ്മൾ മീറ്റ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും പെയിൻഫുൾ ആയിരിക്കും ഇഫ് ദേ ആർ നോട്ട് ഡൂയിങ് ദ സെയിം തിങ് ടു അസ്. അപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവരിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ എന്തൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ആ ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ഈസിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇഫ് ഇറ്റ് ഈസ് ഇൻ ഓഫീസ് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ നെക്സ്റ്റ് ടൈം ഇഫ് യു ആർ ആസ്കിംഗ് ദം ടു ഹെൽപ്പ് അസ്
നെക്സ്റ്റ് ടൈം നമ്മളിപ്പോ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി അവര് വിളിക്കുവാണ്, ഇഫ് ദേ ആർ ബിസി ഡൂയിങ് സംതിങ് എൽസ്, മേ ബി റിയലി ദേ മൈറ്റ് ബി ബിസി ഇൻ സംതിങ് എൽസ്. അപ്പൊ ആ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ നേരത്തെ വെച്ചതുകൊണ്ടാണ്. ദേ വിൽ കം ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു, അല്ലെങ്കിൽ ദേ വിൽ കം ആൻഡ് ദേ വിൽ ടെൽ യു വാട്ട് ടു ഡു. ആ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ മൈൻഡിൽ സെറ്റാക്കി വെച്ചുകൊണ്ടാണ്, മേ ബി എന്ത് റീസൺ കൊണ്ടാണെങ്കിലും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. അതല്ല, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെയാണോ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തു, അത് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ചെയ്യാം. നെക്സ്റ്റ് ടൈം അവർ ചെയ്തില്ല എന്ന് കരുതി നമ്മൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കാര്യവും ഏതൊരു കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഫ്രണ്ട്സിനാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും എന്ത് കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാണെങ്കിലും തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുവാണെങ്കിൽ പീപ്പിൾ ആർ ഡിഫറെൻ്റ് അല്ലേ. നമ്മുടെ ഒരു നമ്മൾ ചെയ്ത ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ അത്രയും ഒരു റെഡി ആയിട്ടിരിക്കുന്ന ആ ഒരു മൂഡിലിരുന്നപ്പോഴാവാം മേ ബി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തത് ഏതൊരു രീതിയിലാണെങ്കിലും. ബട്ട് അവരാ സെയിം ഒരു മൈൻഡ് സെറ്റിലല്ല, മേ ബി സിറ്റുവേഷൻസ് ആർ ഡിഫറെൻ്റ്. അപ്പം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പല പല ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ എപ്പോഴും എക്സ്പെക്ടേഷൻ കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടി സ്മൂത്ത് ആയിട്ട് പോകും. നമ്മുടെ ഈ ഒരു എക്സ്പെക്ടേഷൻ കാരണമാണ് നമുക്ക് കൂടുതലും പെയിൻ ഉണ്ടാവുന്നത് അല്ലേ. നമ്മൾ ആ ഒരു രീതി, ആ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു ലെവല് കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ആ ഒരു പെയിൻ വരത്തില്ല. അല്ലെങ്കിൽ ആ ഒരു അയ്യോ അവരങ്ങനെയാണല്ലോ ചെയ്തേ, ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്തേ, എന്നിട്ട് അവർ എനിക്ക് തിരിച്ചത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് പിന്നെ വരത്തില്ല. ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഡീൽ വിത്ത് പോസിറ്റീവ് പീപ്പിൾ ആൻഡ് അവോയ്ഡ് ടോക്സിക് പീപ്പിൾ ഫ്രം യുവർ ലൈഫ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആൾക്കാർ മാത്രം മതി, ടോക്സിക് ആയിട്ടുള്ള പീപ്പിളായിട്ട് നമ്മൾ ഡീൽ ചെയ്യില്ല എന്ന് നമുക്ക് വെക്കാൻ പറ്റൂ ഇല്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നു, ഒരുപാട് പേരായിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പോസിറ്റീവ് വൈബ്സ് തരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട് മാത്രമേ ഞാൻ ഡീൽ ചെയ്യുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റൂ ഇല്ല. ബട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്ക് മാക്സിമം അവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം പോസിറ്റീവ് ആൾക്കാരായിട്ട് എങ്ങനെയായിരിക്കും നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന, നമ്മളുടെ ഒരു വാല്യൂ എപ്പോഴും എടുത്തു കാണിക്കുന്ന ആൾക്കാരാണ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. ഇനി വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും, ആക്ച്വലി ദേ ആർ ലൈക്ക് ദാറ്റ്, നമ്മൾ എന്തൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ദേ വുഡൻ്റ് ഈവൻ ടെൽ എ സിംഗിൾ വേർഡ് അബൌട്ട് ദാറ്റ്. നമ്മളെ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അറ്റ് ദ സെയിം ടൈം ദേ മൈറ്റ് ബി ഫൈൻഡിങ് എ മിസ്റ്റേക്ക് ഇൻ ദാറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. മെജോറിറ്റി ഓഫ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ് ഓൺലി അല്ലേ. നമ്മളെപ്പോഴും താഴേക്ക് വലിച്ചിട്ടാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെയുള്ള പലരും. അതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്, നമ്മുടെ ഇടയിൽ പോസിറ്റീവ് ആയിട്ടുള്ളവർ ആരാണ്, അല്ലെങ്കിൽ പുറമേ ചിരിച്ചിട്ട് ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്തെടുക്കണം അല്ലേ. അപ്പം അവരെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ടാണ്. നിങ്ങൾക്ക് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം, ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ. ബട്ട് വി മൈറ്റ് ബി ഹാവിംഗ് സം പീപ്പിൾ ഇൻ അവർ ലൈഫ് ദാറ്റ് വി കാണ്ട് ഇവൻ കട്ട് ഓഫ്. അങ്ങനെയുള്ളവരെ നമുക്ക് ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാനായിട്ടൊന്നും ഒരിക്കലും പറ്റത്തില്ല. ബട്ട് വി ക്യാൻ ബി ഡീൽ ഇൻ അനദർ വേ. അപ്പം ആ ഒരു സൊല്യൂഷൻ മാത്രമേ നമുക്ക് അവിടെ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അനോയ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടി വരുമ്പം, നമ്മുടെ മനസ്സിനെ ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുവരും. അപ്പോൾ അവർ നിങ്ങളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാനോ അവർ പോകുന്നില്ല ഒരിക്കലും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യും. പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മൾ പ്രീ അനോയ് ചെയ്യുന്ന ആൾക്കാർ, ബിക്കോസ് വി നോ ദാറ്റ് ആഫ്റ്റർ സം ടൈം വി ആർ ഗുണ മീറ്റ് ദം ഓർ വി ആർ ഗുണ സ്പീക്ക് വിത്ത് ദം ഓർ നമ്മൾ അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ ആഫ്റ്റർ സം ടൈം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്രീ അനോയ്മെന്റ് വരുന്ന പല ആൾക്കാരുണ്ട് നമ്മൾക്ക് അവരായിട്ട്. നമ്മുടെ മനസ്സിൽ അപ്പോൾ ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും, ബിക്കോസ് വി ഡോണ്ട് ലൈക്ക് ദം ആൻഡ് വി നോ ദാറ്റ് ദേ ആർ ഗോണ സേ എനി നെഗറ്റീവ് കമൻസ് ഓർ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി എന്തെങ്കിലും മിസ്റ്റേക്ക്, അല്ലെങ്കിൽ നമ്മളെ അവർ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളെ അവരെന്താ പുച്ഛിക്കാൻ പോവാണ്, ഇതാണ് അതൊക്കെ. അങ്ങനെ നമ്മൾ മറ്റൊരു രീതിയിൽ ശരിക്കും നമ്മളെ ഒന്ന് മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ടാവില്ലേ, ദോസ് ആർ ടോക്സിക് പീപ്പിൾ. അപ്പം അങ്ങനെയുള്ളവരായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുമ്പം ജസ്റ്റ് കീപ് മം, ജസ്റ്റ് ഇഗ്നോർ, അതാണ് അനദർ വേ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് പലർക്കും പല രീതിയിലാണ്, പലരുടെയും സ്റ്റാൻഡേർഡ് ആൻഡ് പലരുടെയും വേ ഓഫ് തിങ്കിങ് എവറിഥിങ് ഇസ് ഡിഫറെൻ്റ്. വി കാൻ ചേഞ്ച് പീപ്പിൾസ് ക്യാരക്ടർ റൈറ്റ്, ആൻഡ് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. റിയലി ഡു വി ഹാവ് ടൈം ഫോർ ദാറ്റ്?
വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. വി ഹാവ് ടു ഡു ലോട്ട്സ് ഓഫ് അതർ തിങ്സ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പം നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. വി ജസ്റ്റ് ഡി ടു കീപ് മം. ഇഗ്നോറിംഗ് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ എവറിഥിങ്. വി കാൻ ഈവൻ കട്ട് ഓഫ് ദോസ് പീപ്പിൾ ഫ്രം അവർ ലൈഫ് അല്ലേ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ എന്തെങ്കിലും ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുമ്പം നമ്മൾ പ്രീസെറ്റ് ആയിട്ടിരിക്കുക മൈൻഡ്. They are gonna say this only. അവരിതിനപ്പുറത്തേക്ക് ദേ ആർ നോട്ട് ഗോണ അപ്രീഷിയേറ്റ് അസ്, ദേ ആർ നോട്ട് ഗോണ ട്രീറ്റ് അസ് ഇൻ എ ഗുഡ് വേ. അപ്പം നമ്മൾ ആദ്യമേ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ അവരെന്തൊക്കെയാണോ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മളോട് കീപ്പ് ഓൺ ടെല്ലിങ്, അത് നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൻ യു വിൽ ഡെഫിനറ്റ്ലി വിൻ. ദ ഫിഫ്ത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ബി ഹാപ്പി ഇൻ വാട്ട് യു ഹാവ് ഇൻ യുവർ ലൈഫ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അത് ആക്ച്വലി നമ്മൾ ലൈഫിലേക്ക് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സീ മിറാക്കിൾസ്. നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അതിപ്പോൾ എൻ്റെ ഫാദറും എൻ്റെ ഫാദർ ഇൻ ലോയും രണ്ടുപേരും ഞങ്ങൾക്ക് എപ്പോഴും തരുന്നൊരു അഡ്വൈസ് ഉണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കാളും കുറച്ച് താഴ്ന്നിട്ടുള്ള ആൾക്കാർ, ജോബ് വൈസ് ആണെങ്കിലും ഇപ്പം ലൈഫ് സ്റ്റൈൽ വൈസ് ആണെങ്കിലും, നമ്മളെക്കാളും താഴെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ പറ്റി നമ്മളെപ്പോഴും ചിന്തിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുവാണെങ്കിൽ വി ക്യാൻ ബി ഹാപ്പി അല്ലേ. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, നമുക്കിപ്പോൾ ഇറിറ്റേഷനായി തോന്നുന്ന മേ ബി ആ ജോബ്, അല്ലെങ്കിൽ നമുക്കിപ്പം ബുദ്ധിമുട്ടായി തോന്നുന്ന പല കാര്യങ്ങളും, പലർക്കും അത് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതിയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർക്കുവാണെങ്കിൽ തന്നെ വി ക്യാൻ ബി ഹാപ്പി, നമുക്ക് ഇത്രയും ഉണ്ടല്ലോ. അതെല്ലാം നമ്മളെപ്പോഴും നമുക്ക് ഉള്ളതിനെ പറ്റിയും ഇല്ലാത്തതിനെ പറ്റിയും ഫുൾ ടൈം ഇഫ് യു ആർ കംപ്ലൈനിങ് അബൌട്ട് അവർ ലൈഫ് ദെൻ വി കാൺ ബി ഹാപ്പി ഇൻ അവർ ലൈഫ്. അത് ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാതെ നമ്മുടെ ഓണർഷിപ്പ് എടുക്കുക നമ്മുടെ കാര്യങ്ങളിൽ. വി കാൺ ഇവൻ കംപ്ലൈൻ അവർ പാരൻസ്, വി കാൺ കംപ്ലൈൻ ടു അവർ പാർട്ട്നേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, ആരെയും നമുക്ക് കംപ്ലൈൻ ചെയ്യേണ്ട അല്ലെങ്കിൽ അവരടുത്ത് നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ്സ് പറയേണ്ട കാര്യമില്ല. വി ക്യാൻ ടേക്ക് ഓണർഷിപ്പ്. നമുക്ക് ഓരോ കാര്യത്തിലും നമ്മൾക്ക് തന്നെ ഒരു ലീഡർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊരു നമ്മൾ തന്നെ ഒന്ന് സെൽഫായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുവാണ്, നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഒരു ബ്ലെയിമിംഗ് ആണ് ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് അൺഹാപ്പി മൊമെന്റ്സ് പിന്നെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതല്ല ഇപ്പം നമുക്കൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അവരൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി കെ നോട്ട് ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ വിച്ച് ഓൾ തിങ്സ് ദേ ആർ ഡൂയിങ് ടു അസ്, ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിലും കൂടുതലാണ്. അപ്പം നമ്മൾ തന്നെയാണ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം യാ ദിസ് ഈസ് ആർ മണി, അപ്പം നമുക്ക് ഈ ഒരു പൈസ വെച്ച് നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്കതിലൊരു അൺസാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു ഫാക്ടർ അവിടെ ആക്ച്വലി വരുന്നില്ല. അപ്പം നമ്മളെപ്പോഴും നമുക്കുള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ പറ്റി എപ്പോഴും ഒരു റിമൈൻഡർ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും ആ ഒരു നമുക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആ ഒരു രീതി നമുക്ക് അങ്ങ് മാറ്റാനായിട്ട് പറ്റും. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ബോധർ ചെയ്യാനായിട്ട് പിന്നെ പോകത്തില്ല. നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കണേണ്ടെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഹെൽത്തിനാണെങ്കിലും ഒക്കെ ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ എപ്പോഴും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേൺ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, ഞാൻ തന്നെ മൈൻഡ് ട്രെയിൻ ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ലൈഫിൽ ട്രൈ ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് മെസ്സേജ് മീ ഓൺ ഇൻസ്റ്റ. ഐ വിൽ ബി ഓൾവേസ് റിപ്ലൈ ടു യു ഓൾ. സോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.